ഒരു പരാജയം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആരാന്ന് നമുക്ക് മനസ്സിലാവും അതുവരെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ നമുക്ക് മനസ്സിലാവുക ലാൽ ജോസ് എന്ന ഒരു ഏറ്റവും നല്ല സിനിമയായിട്ട് ഒരു സിനിമ ആയിട്ട് തോന്നി ഒന്ന് അത് മാത്രമല്ല അതിനകത്തൊരു എന്റർടൈനിങ് മാറ്റർ ഉണ്ട് ഞാൻ സാധാരണ രീതിയിൽ എൻ്റെ സിനിമയിൽ എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങൾ അധികം മാറ്റാൻ അനുവദിക്കാത്ത ഒരാളുമാണ് നമുക്ക് ഈ മലയാളത്തിൽ നിന്നും വേണ്ടത്ര ഒരു ശ്രദ്ധ കുറഞ്ഞു പോകുന്നു ഗൗരി എന്നൊരു നടിയിലേക്ക് മറ്റുള്ള ഡയറക്ടർമാരും അല്ലെങ്കിൽ മറ്റുള്ള പ്രൊഡ്യൂസർമാർ ശ്രദ്ധ കുറഞ്ഞു പോകുന്നു എന്ന് തോന്നുന്നു ഞാൻ കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ചെറിയ കോൺഫിഡൻസ് കുറവും ഒക്കെ ഉള്ള ഒരാളാണ് ഈ ആർജവും ഒക്കെ ഇപ്പോഴുള്ള ആക്ടേഴ്സൊക്കെ കാണിച്ചാൽ സിനിമയുടെ പ്രൊമോഷൻ കുറവും വരില്ല കേട്ടോ നമസ്കാരം പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ മൂന്നതിഥികൾ മൂന്നുപേർക്കും സ്വാഗതം ഒരു പുതിയ സിനിമ എനിക്ക് ലാൽജോസ് സാറിന്ന് പറഞ്ഞാൽ തുടങ്ങാൻ ഇന്ന് ഈ സംവിധാനം സംവിധാനം സാധാരണ പക്ഷെ അതിലും അപ്പുറത്തേക്ക് ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെ അവിടെ നിന്നല്ല തുടങ്ങാ എന്നോട് രഞ്ജിത്ത് വന്നിട്ട് എന്നോടൊന്നും ചോദിക്കണം ലാൽ സാറിനോട് എല്ലാം ചോദിക്കും സംവിധാനം നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു രഞ്ജിത്തായിട്ട് നമുക്ക് അത്ര അടുപ്പാണ് ഞങ്ങൾ കുറെ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ സിനിമയിലൊക്കെ ഞങ്ങള് ഈ ഇടയ്ക്കുള്ള ഒരു സിനിമയിൽ വർക്ക് ചെയ്തതാണ് ഒരു വലിയൊരു സിനിമയൊന്നും അല്ല ചെറിയ സിനിമയാണ് ആണ് ഇതിന്റെ പേര് തന്നെയാണ് നമുക്ക് അല്ലേ ഒരു പാർട്ട് സർക്കാർ ഉൽപ്പന്നം നമ്മൾ പണ്ടത്തെ ഞാൻ എന്റെ ആക്ടറൊക്കെ കണ്ടിരുന്നു നേരത്തെ കണ്ടിരുന്നു ഇന്റർവ്യൂ ഗ്രാജുവിന്റൊക്കെ ഒരു ഒരു ചരിത്രമുണ്ട് ഈ പേര് അല്ലേ ചരിത്രമുള്ള ഒരു പേരാണ് ഇതിനകത്ത് ലാൽജ്യോ സാറ് മാറി അഭിനയിച്ചിരിക്കുന്നത് സാധാരണ ലാൽജ്യോ സാറായിട്ട് തന്നെ അഭിനയിക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്ന സിനിമകളൊക്കെ ഇതിൽ നിന്നൊരു വ്യത്യസ്തമായി അഭിനയിച്ചിരിക്കുന്നത് ഈ സിനിമയിലേക്ക് വരാനുള്ള ഒരു കാരണവും വ്യക്തമാക്കി ഈ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് വേണമെങ്കിൽ ഒരു മറ്റൊരാളായിട്ട് മറ്റൊരു കഥാപാത്രമായിട്ട് ഉള്ള ഏറ്റവും വലിയ ക്യാരക്ടർ ആദ്യമായിട്ട് ചെയ്യുന്നത് എൻ്റെ ആദ്യ സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം അഭിനയതാവുന്ന നിലയില് പിന്നെ ഈ സിനിമ പൂർത്തിയായതിനു ശേഷം കണ്ട മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ട് ക്രിട്ടി ക്രിറ്റിസിസംസൊക്കെ ചെയ്യുന്ന ആളുകൾ സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന ഒരു കൂട്ടം ആളുകൾ ഈ സിനിമയിൽ ലാൽ ജോസിനെ എന്ന് പറഞ്ഞു അത് വലിയൊരു സന്തോഷമായിട്ട് ഇരിക്കുന്നു പിന്നെ ഈ സിനിമയിലേക്ക് വരാനുള്ള കാരണം ഈ സിനിമയുടെ കഥയാണ് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സുബീഷ് സുതി എന്ന് പറയുന്ന നടൻ അദ്ദേഹം സിനിമകളിലൂടെയാണ് ആദ്യകാലത്ത് രംഗത്ത് വന്നത് ഒരു പതിനാറ് വർഷമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മലയാള സിനിമയിലെ ഒരു ജീവിതം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് വളരെ അടുത്ത് കണ്ടിട്ടുണ്ട് എനിക്ക് സ്വന്തം സഹോദരനെ പോലെ ഉള്ള ഒരാളാണ് അപ്പം സുബീഷ് ആദ്യമായിട്ട് ഒരു ഒരു സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം ആയി കാരണം നമ്മൾ ഒരാൾ നമ്മളുടെ സിനിമയിലൂടെ വരുമ്പോൾ ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് കാരണം അയാൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ കൊണ്ടുവരുന്ന ആൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ അത് നമ്മളുടെയും കൂടി ഒരു സങ്കടമാണ് നമ്മുടെയും കൂടി ഒരു ബാധ്യതയാണ് അപ്പോൾ ആ നിലയ്ക്ക് ഏറ്റവും വലിയ സന്തോഷം സുബീഷ് പ്രധാന വേഷത്തിൽ ഒരു സിനിമ അത് വെറുതെ ഒരു സിനിമയല്ല ഒരു നല്ല സിനിമയാണ് അതിൻ്റെ കഥ നിസാം റാവത്തരാണ് എന്നോട് ആദ്യമായിട്ട് പറയുന്നത് ആ കഥ കേട്ടപ്പോൾ തന്നെ എനിക്കത് ആ സിനിമയിലൊരു പ്രതീക്ഷയുണ്ട് സിനിമ തിയേറ്ററിലെ ആളുകളിലേക്ക് എത്തുക എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് ആദ്യം അത് നമുക്കിഷ്ടാവണം അപ്പ അതിലൊരു പുതിയ സംവിധായകൻ രഞ്ജിത്ത് ഡയറക്ട് ചെയ്യുന്നു നിസാമ എഴുതുന്നു സുബീഷ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു ഗൗരിയും വിനീതും ഒക്കെ നമുക്ക് പരിചയമുള്ള ആളുകൾ ഇതിൽ അഭിനയിക്കുന്നു അപ്പൊ ആ സിനിമയുടെ കൂടെ നിൽക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഈ സിനിമയിലേക്ക് വരുമ്പോൾ വിചാരിച്ചത് ഞാനതിലൊരു ചെറിയ ക്യാരക്ടർ ആണെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷെ സിനിമയിലൊരു പ്രധാന റോളുള്ള കഥാപാത്രമാണ് അതിന്റെ ഡ്യൂറേഷനെ കുറിച്ചല്ല ക്യാരക്ടറിന്റെ സ്ക്രീൻ സ്പേസിനെ കുറിച്ചല്ല പക്ഷെ കഥയിലൊരു പ്രധാന വഴിത്തിരിവ് ഉണ്ടാക്കുന്ന കഥാപാത്രമാണ് അപ്പൊ ലാൽ ജോസ് എന്ന ഒരാക്ടറിന്റെ ഏറ്റവും നല്ല സിനിമയായിട്ട് മാറുക ഈ സിനിമ ആളുകളിലേക്ക് എത്തുമ്പോൾ ഞാൻ പതിവ് ലാൽ ജോസ് കഥാപാത്രങ്ങളായിരിക്കില്ല തില് മറ്റൊരു താരമായ നടനായി മാറിയാണ് താരമായിട്ടല്ല അറ്റ്ലീസ്റ്റ് എനിക്ക് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഫീച്ചേഴ്സ് അധികം ഇല്ലാത്തൊരു കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ പറ്റി അല്ല ഇപ്പൊ ഈ പറയുന്ന ഡയറക്ടർമാരൊക്കെ അഭിനയത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് തിരിഞ്ഞു നോക്കാനൊന്നും സമയമില്ലല്ലോസിക്കലി ആക്ടർ തന്നെയാണ് ജോണി ബേസിക്കലി ആക്ടറാണ് അപ്പൊ ജോണി ഡയറക്ടർ ആയിരിക്കുമ്പോഴും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന കാലത്തും ഒക്കെ ജോണിയിലൊരു നടനുണ്ടായിരുന്നു എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഞാൻ ബേസിക്കലി ഒരു ആക്ടിങ് അല്ല ആക്ടർ മെറ്റീരിയൽ മെറ്റീരിയലല്ല ഞാനൊരു ആക്ടറും അല്ല പക്ഷെ ഇതിപ്പോൾ ഈ നിത്യാഭ്യാസിയനയെടുക്കും എന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ റോളുകളിൽ ലാൽ ജോസായിട്ടും ഡയറക്ടറായിട്ടും ചെറിയ ഡോക്ടർ കഥാപാത്രമായിട്ടും ഒക്കെ ചെറിയ ചെറിയ രണ്ടോ മൂന്നോ സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ടായൊരു പരിചയം പിന്നെ ഇത് മുഴുവൻ എൻ്റെ കുട്ടികളാണ് കുട്ടികളാണതില് എല്ലാവരും സുഹൃത്തുക്കളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സഭാകമ്പം കുറവുണ്ടായിരുന്നു ഇതിൽ ചെയ്യുമ്പോൾ പിന്നെ കഥ ആദ്യം മുതല് ആദ്യമേ ഫുൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് മൊത്തം ഞാൻ നസി നിസാം റൗത്തറിൽ നിന്ന് കേട്ടതാണ് രഞ്ജിത്ത് പിന്നീട് പറഞ്ഞിട്ട് വിശദമായി പറഞ്ഞു തന്നാണ് പിന്നെ എൻ്റെ അസോസിയേറ്റ് തന്നെയാണ് ഈ സിനിമയിൽ രഞ്ജിത്തിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തത് അപ്പം ഒക്കെ നമ്മുടെ ആളുകൾ എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് കുറച്ച് സഹായിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും അത്രയും സഹായമായിരിക്കുമല്ലോ ഏറ്റവും ഒരു ആക്ടർ എന്ന നിലയിൽ ഡയറക്ടർ എല്ലാ സിനിമയിലും അങ്ങനെ സംഭവിച്ചോളൊന്നില്ല ഇല്ല ഇല്ല അപ്പൊ അത് അതൊരു ബേസിക് ആക്ടറായിട്ട് ഞാൻ ഇനിയും മാറേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോഴേ അതും സംഭവിക്കുള്ളൂ ഇതില് എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു അപ്പം അഭിനയിക്കുന്നതൊക്കെ നല്ല ടാലന്റ് ആയിട്ടുള്ള അല്ല ഇതിലിപ്പോ പ്രധാനപ്പെട്ട കാര്യം സാർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇതിൽ ഒരു പേരൊരു കഥാപാത്രം ഒരിക്കലും ലാൽ ജോസിനെ അല്ല നിങ്ങൾ കാണുന്നത് ഡയറക്ടർ എന്ന നിലയിൽ ഇപ്പം ഒരഭിനയിക്കുമ്പോൾ ഒരു സ്വാഹകം പോന്നും എല്ലാരും അറിയുന്നവരായിരുന്നു എന്ന് പറയും അങ്ങനെ ചില സമയത്ത് നമ്മുടെ സിനിമയിലേക്ക് വരുന്നവർക്ക് ഉണ്ടാകാറില്ലേ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു സ്വാഹം പോകുന്നുണ്ടാകുന്നു ഒരു പ്രശ്നങ്ങൾ വരുന്നു ഡയലോഗ് വരുമ്പോൾ തെറ്റുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ലാൽ ജോസ് എന്ന ഡയറക്റ്റ് ആ സമയത്ത് എന്താ ചെയ്യുക അല്ലല്ലോ എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം ഞാൻ എപ്പോഴും ഒരു ആക്ടറുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന ആളാണ് അവർ കംഫർട്ടബിൾ ആയില്ലെങ്കിൽ ഇപ്പൊ ഒരു ചിത്രകാരന് ക്യാൻവാസും പെയിന്റും പോലെയാണ് ഒരു ഡയറക്ടർക്കായാലുടെ ആക്ടേഴ്സ് അപ്പോൾ അവരുടെ മുഖത്ത കൂടെയാണ് നമ്മളുടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ വരേണ്ടത് അപ്പൊ അവരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ള ഞാൻ എപ്പോഴും ചെയ്യാറുള്ള കാര്യം അതാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചെ ഒന്നും മിണ്ടാതിരിക്കണേ കാറ് പറയുമ്പോ ശ്രദ്ധിച്ചിരിക്കുവാണ് ഒരു പുതിയ സംവിധാനമാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രേക്ഷകരണയ്ക്ക് മുമ്പിലേക്ക് വെക്കാൻ പോകുന്നത് എന്തു തോന്നുന്നു ഈ നിമിഷത്തിൽ സന്തോഷം തോന്നുന്ന ഒത്തിരി സിനിമകൾ അസോസിയേറ്റ് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട് എല്ലാ മേഖല ചെറിയ വേഷമാണ് ചെറിയ വേഷമാണ് എല്ലാം ചോദിച്ചാൽ ചെറിയ വേഷങ്ങളാണ് ചെയ്തു ഇപ്പോഴാണ് എന്ത് അവിടെ ഒരു ആള് ഇല്ലെങ്കിൽ നമ്മൾ കയറി അഭിനയിക്കാന്നുണ്ടിരിക്കും പക്ഷെങ്കിലും ഒരു സംവിധായകൻ എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ അഭിമാനത്തിന്റെ ഒരു മുഹൂർത്തം തന്നെയാണ് അത് അതിപ്പോ ഇരിക്കുന്നത് ഏറ്റവും നല്ലൊരു സംവിധായകന്റെ അടുത്താണ് ലാൽജ്യോത് സാറ് ഇവിടെ വന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഒരു ആക്ടർ ആയിരുന്നു താങ്കളാണ് ആക്ഷനും ഘട്ടം പറയുന്നത് എങ്ങനെയാണ് ഓർത്തെടുക്കുക അല്ല ആദ്യത്തെ സിനിമയിൽ തന്നെ സാറിനെ പോലെ ഒരാളെ വെച്ച് അഭിനയിപ്പിക്കാൻ പറഞ്ഞാൽ വലിയ വല്യ പിന്നെ ഈ സിനിമ ആദ്യം തന്നെ സാറായിരുന്നു ആ വേഷത്തിന് ഉണ്ടായിരുന്നു അത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സാറ അഭിനയിച്ചു

അല്ല ഒത്തിരി വൈകിയില്ല ഈ സബ്ജക്ട് വഴി പെട്ടെന്ന് സിനിമ ഉണ്ടാക്കാൻ ഈ നേരത്തെ ഞാൻ ചോദിച്ച സർക്കാർ ഉൽപ്പന്നമെന്ന് പറയാൻ നമുക്കറിയാം അതിലേക്ക് പോയി തന്നെ നമ്മള് ഭീകരവുമായിട്ട് കുടുംബാസൂത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് സർക്കാർ ആശുപത്രിയിൽ ഈ ബോർഡുകൾ വന്നത് അത്തരം ഒരു സബ്ജക്ട് തെരഞ്ഞെടുത്തപ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു ഇനി ഭാവിയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണെന്നുള്ള ഒരു ഭയം ഒരു സാമൂഹ്യ പ്രതിബന്ധമുള്ള വിഷയമാണെന്ന് തോന്നി ഒന്ന് അത് മാത്രമല്ല അതിനകത്ത് ഒരു മാറ്റർ ഉണ്ടായിരുന്നു ആ എന്റർടൈനിങ് കൂടെ ആ ഇത് പറയുമ്പോൾ ആളുകളിലേക്ക് എത്തും എന്നുള്ള ഒരു അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാര രീതികളൊക്കെ വന്നിരുന്നു ആ അതെ നമ്മുടെ ഒരു എന്റർടൈനറാണെങ്കിലും ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുന്ന ഒരു സിനിമയാണ് അതാണ് പറയുന്നൊരു സിനിമ അറിയുമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ തീർച്ചയായിട്ടും ഗൗരി

എല്ലാ സിനിമകൾക്കും ഉള്ള ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു സിനിമ നല്ലതുമായിരുന്നു ഞാൻ കണ്ട ഒരു ഈ സിനിമയിലേക്ക് വീണ്ടും എങ്ങനെയുണ്ട് ഈ സിനിമ കഥയൊക്കെ കഴിഞ്ഞപ്പോൾ കഥയാണ് ഞാൻ ഈ സിനിമ എടുക്കാനും ചെലവർ ചോദിച്ചു ഇതിൽ ലീഡല്ല പക്ഷെ ഞാൻ ഞാൻ ഈ ഒരു സിനിമ അപ്രോച്ച് ചെയ്യേണ്ടത് നമ്മൾ അങ്ങനെയല്ല ഇപ്പൊ ലാൽസോറ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു കൂട്ടായ്മ പോലെ എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് നൽകുന്ന ഒരു കഥയാണിത് ഇതിൽ ഞാൻ ഒരു വർക്കർ ആയിട്ടാണ് അഭിനയിക്കുന്നത് അത് തന്നെ എനിക്കൊരു ഭയങ്കര ഇൻസ്പയറിംഗ് ഒരു ഫിഗർ ആണ് ബിക്കോസ് ഒരു വർക്കർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എനിക്ക് കോവിഡ് വന്നപ്പം നാട്ടിൽ ഞാൻ ക്വാറന്റീൻ ആയിരുന്നപ്പോൾ അപ്പോഴാണ് വർക്കർ പച്ചക്കറി തരുന്നു പിന്നെ മരുന്ന് നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുവരുന്നു അപ്പൊ ആ സമയത്താണ് വർക്കർ ആരാണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയത് അപ്പൊ അങ്ങനെ ഒരു കഥ അത്രയും എന്റർടൈനിങ് ആണ് പക്ഷെ ആ ഒരു ഒരു വൺ ലൈനിൽ തന്നെ നമ്മളെ ഹുക്ക് ചെയ്യാൻ പറ്റിയ ഒരു എലിമെന്റ് ഉണ്ട് ഈ കഥയിൽ അപ്പൊ നിസാമക്കെയാണ് എന്നെയും ആദ്യം വിളിച്ചതും ഞാൻ കഥ കേട്ടപ്പോഴും ഞാൻ ഭയങ്കര ഇന്നായി തന്നെ പിന്നെ ടോട്ടൽ ആസ് എ ആസ് എ പാക്കേജ് എനിക്കൊന്നിനു എല്ലാവരുടെയും കൂടെ അഭിനയിക്കാനും ലാൽസറിനെ പോലെ ഒരു എക്സ്പീരിയൻസ് ഡയറക്ടറും വിനീത് ഉണ്ട് ഷെല്ലി ചേച്ചി അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നോർത്ത് കേരള ഞാൻ ഇവിടെ വൈക്കം സ്വദേശിയാണ് അപ്പൊ എനിക്ക് നോർത്ത് കേരളയായിട്ട് അത്ര എക്സ്പോഷ്യർ ഇല്ലായിരുന്നു അപ്പൊ ആ സ്ലാങ് പിടിക്കുന്നതും അപ്പൊ അങ്ങനെ എനിക്ക് എനിക്കൊന്നും പേഴ്സണലി കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു ഞാൻ എൻ്റെ ജീവിതം ഒരു സിറ്റി ലൈഫ് ലൈഫല്ലാതെ ശരിക്കൊരു നാടൻ ക്യാരക്ടർ അത് മാത്രല്ലാതെ നമ്മൾ അത്ര കാണാത്തൊരു നോർത്ത് സൈഡ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആ ചെയ്തൊരു സിനിമയാണ് ഐ വെരി എക്സൈറ്റഡ് തീർച്ചയായിട്ടും ഒത്തിരി സിനിമകൾ ചെയ്തു തമിഴിലാണെങ്കിലും ഒത്തിരി സിനിമകൾ ചെയ്തു

ഒരു മൾട്ടി സ്റ്റാറായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ റൌത്തർ പറഞ്ഞ പോലെ അത് റീച്ച് ആയില്ല അപ്പൊ ഒരിക്കലും അവരെന്നെ നോട്ടീസ് ചെയ്തില്ല എന്ന് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല നമ്മള് നമ്മുടെ വർക്കിൽ പ്രൂവ് ചെയ്യണം എന്ന് തന്നെയാണ് തമിഴിൽ ഒത്തിരി സിനിമകൾ കിട്ടുന്നുണ്ട് ആക്ടേഴ്സിനൊപ്പമാണ് അഭിനയിക്കുന്നത് അത്രമൊരു സംഭവം മലയാളത്തിൽ എനിക്കൊരു പ്രേക്ഷക പക്ഷെ എനിക്കിപ്പോ ഇറങ്ങാൻ ഉള്ളത് കൂടുതൽ മലയാളമാണ് എനിക്ക് എനിക്കതിന് ഈ ഒരു വർഷം ഒരു ത്രീ ഫോർ മലയാളം റിലീസസ് ആണ് എനിക്ക് അപ്പൊ ഒരു ഈക്വൽ സ്റ്റാൻഡിലാണ് തമിഴും മലയാളവും ഇനീഷ്യലി വിജയ് സാറിന്റെയും ധനുഷ് സാറിന്റെയും കൂടെയുള്ള ഉള്ള സിനിമകള് അതിനെ കുറിച്ചാണോ പറയുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോ ഒരു ഈക്വൽ ഇപ്പൊ പലവരും ചോദിക്കും ആ മലയാളാണോ കൂടുതൽ ചെയ്യുന്നതെന്ന് അവിടെ ചോദിക്കുന്നത് അവിടെ നിങ്ങ കേരള പോയിട്ടിങ്ങാന്ന് ചോദിക്കും അതുകൊണ്ട് ഗൗരി ചെറിയ കുട്ടിയാണ് ഇപ്പൊ ഞാൻ ബാലതാരമായിട്ടാണ് ഓർക്കുന്നത് അല്ലെങ്കിൽ ചെറിയ കുട്ടിയായിട്ട് അഭിനയിച്ച സിനിമയാണ് ഓർക്കുന്നത് അപ്പൊ ഇതിലേക്കുള്ള സ്വിച്ച് വളരെ പെട്ടെന്നാണ് എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള സമയമുണ്ട് ഗൗരിയുടെ സമയം വരും ഗൗരിയുടെ സമയം വന്നു കഴിഞ്ഞു ഇനി സിനിമകൾ ഇറങ്ങി ഭാരത സർക്കാർ ഉൽപ്പന്നമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഗൗരി ആളുകൾ ശ്രദ്ധിക്കും മറ്റു ഡയറക്ടേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കും പക്ഷെ സാറും കംഫർട്ടബിൾ ആയിരുന്നു സെൻസ് ആദ്യമൊക്കെ ആസ് എ ചൈൽഡ് ഓൾസോ നമ്മൾ അതാണ് ലാൽ ജോസ് എന്ന് പറയുമ്പോ ഒരു പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒരു ടെൻഷനോ ഒന്നും നമ്മളെ ഫീല് ചെയ്പ്പിക്കാതെ ഭയങ്കര ഫ്രീ ആയിട്ട് ഓരോ കഥകള് പറയുന്നതും ഞങ്ങൾക്ക് എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് വിനീത് എനിക്ക് ഞങ്ങൾ ഈ ബഡിങ് ആക്ടേഴ്സിന് എൻറിച്ചിങ് ആയിരുന്നു സാറിന്റെ കൂടെ പല കാര്യങ്ങളും സംസാരിക്കുന്നതും ഓരോ കഥകളും ഇറ്റ് ഈസ് വെരിച്ചായിട്ടും നമുക്ക്

അടുത്ത് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ പിക്ചർ ഉണ്ടോ അടുത്ത പിക്ചറുണ്ടോ അടുത്തതെന്നുള്ള എന്റെ സൂചന ഒരു ഫെയിലിയർ നിങ്ങൾക്ക് തരും പക്ഷെ സക്സസ് ആണ് നിങ്ങളെ ബ്ലൈൻഡ് ആക്കും ഹാൻഡിൽ ചെയ്യാൻ അത്തരം ഒരു ആവുമ്പോൾ അല്ല അല്ലെ ഒന്നാമത്തെ കാര്യം ഓരോ സിനിമയും വേറെ വേറെയാണ് അപ്പൊ ഒരു സിനിമയിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠം അടുത്ത സിനിമയിൽ ഉപയോഗപ്പെടില്ലേ കാരണം ആ സിനിമ ആ സിനിമയാണ് അടുത്ത സിനിമ അടുത്ത സിനിമയാണ് അത് വേറെ കഥയാണ് വേറെ കഥാപാത്രങ്ങളാണ് വേറെ ഭൂമികയാണ് പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പരാജയം തരുന്ന പാഠങ്ങൾ നമ്മൾ വേറെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും ഒരു പരാജയം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാവുക അതുവരെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ നമുക്ക് മനസ്സിലാവുക അതുവരെ നമ്മുടെ സ്ട്രെങ്ത്താന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നമ്മുടെ സ്ട്രെങ്ത് അല്ല എന്ന് നമ്മൾ തിരിച്ചറിയും അപ്പോൾ അത്തരം തിരിച്ചറിവുകളാണ് പരാജയങ്ങൾ തരുക അല്ലാതെ ഒരു ഇപ്പോൾ ഒരു ചെയ്ത സിനിമ പരാജയപ്പെട്ടുവോ അതിൽ ഇതിരക്കഥ ഈ ഏരിയയിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി അല്ലെങ്കിൽ ഈ കഥാപാത്രം കാസ്റ്റിംഗ് തെറ്റായിപ്പോയി അല്ലെങ്കിൽ ആ സീൻ എഴുതിയത് ശരിയായില്ല അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ചെയ്തത് ശരിയായില്ല എന്നുള്ളത് മനസ്സിലാവും പക്ഷേ അത് മനസ്സിലായതുകൊണ്ട് നമുക്ക് പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞു ഈ വില്ലിൽ നിന്ന് തൊടുക്കപ്പെട്ട അസ്ത്രം പോലെ അത് പോയി കഴിഞ്ഞു അപ്പം പുതിയ അമ്പെടുത്ത് വില്ല് കളിക്കുക എന്നുള്ളതല്ലാതെ അതിൽ കഴിഞ്ഞതിന്റെ വലിയ പടങ്ങളൊന്നും ഇതിൽ പുതിയ അമ്പും പുതിയ ലക്ഷ്യമാണ് അല്ല സാർ പറഞ്ഞ ഒരു പോയിന്റ് ആണ് എനിക്ക് പെട്ടെന്ന് സംസാരിച്ചപ്പോൾ ആരായിരുന്നു എന്റെ കൂടെ നിന്നിരുന്ന അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു ഒരു പരാജയം വരുമ്പോഴെന്ന് പറഞ്ഞു അത് വലിയൊരു പോയിന്റ് ആണ് കുറ്റം പറയാൻ ഒത്തിരി ആളുകൾ ഉണ്ടാകാം ആ അല്ല കുറ്റം പറയുന്നതോ നല്ലത് പറയുന്നതോ പുകഴ്ത്തുന്നതോ അതിലേതാ നല്ലത് ഏതാ തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല കുറ്റം പറയുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല പുകഴ്ത്തുന്നത് പലപ്പോഴും തെറ്റായിട്ടുള്ള കാര്യമാണ് താൻ മനസ്സിലായില്ലേ അപ്പോൾ എന്ന് പറയുന്നത് വിജയമായാലും പരാജയമായാലും അടുത്ത പരിപാടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഫോക്കസ് ചെയ്യുക മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പം അതിനുള്ള ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടുക അവിടെ നിന്ന് അത് സംഭരിക്കുക അടുത്ത മുന്നോട്ടുള്ള പോക്കിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഭാരത് സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു എനിക്കൊരു എനർജി തന്ന ഒരു വർക്കാണ് ആ വർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു സംഘം പുതിയ ചെറുപ്പക്കാരുടെ കൂടെ വർക്ക് ചെയ്യുക അപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത കണ്ടുമുട്ടിയിട്ടില്ലാത്ത ആളുകളോടൊപ്പം വർക്ക് ചെയ്യാനുള്ള അവസരമാണ് പുതിയ ഒരു സിനിമാറ്റോഗ്രാഫർ പുതിയ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ പുതിയൊരു ഡയറക്ടർ ഈ പുതിയ കുട്ടികൾ അഭിനയിക്കുന്ന പുതിയ ആൾക്കാർ എൻ്റെ സിനിമകളിൽ ഇവരാരും അഭിനയിച്ചിട്ടില്ല അപ്പം ഇവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റും അവരെങ്ങനെയാണ് കരി അവരുടെ ഒരു കരിയറിനെ കാണുന്നതെന്ന് മനസ്സിലായി ഒരു സിനിമയിൽ അവർ എങ്ങനെയാണ് അവർ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ് അവർക്കെനിക്ക് കണ്ടതെന്ന് പഠിക്കാൻ പറ്റും ഇപ്പോൾ രഞ്ജിത്ത് എങ്ങനെയാണ് ഷോട്ടുകളെ സമീപിക്കുന്നത് ഒരു സിനിമ അവരെങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് അപ്പോൾ ചില സീനുകളൊക്കെ എടുക്കുമ്പോൾ രഞ്ജിത്തിനോട് ചോദിച്ചിട്ടുണ്ട് അവിടെ ഒരു ക്ലോസ് കൂടി വേണ്ട അപ്പോൾ ആ ഒരു ക്ലോസ് വേണ്ട എന്ന് എന്തുകൊണ്ടാണ് അവർ തീരുമാനിച്ചതെന്നുള്ളത് അതെനിക്ക് പാഠമാണ് അപ്പോൾ അത് അത്രയും ഒന്നും ഇനി ആവശ്യമില്ല അത്രയും ഡീറ്റെയിൽ ചില സ്ഥലത്ത് ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പുതിയ എനർജി കിട്ടുന്നുണ്ട് നമുക്ക് ഒരു പുതിയ സിനിമയിൽ ഇപ്പോൾ ഒരു അഭിനേതാവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു സംവിധായകന്റെ വേറെ ആലഭാരങ്ങളൊന്നും ഇല്ലാതെ വേറെ മറ്റു കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഒരു സെറ്റിൽ ഇരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വളരെ ആവശ്യമുള്ള ഒരു സമയമാണത് അപ്പോൾ അത് അതുണ്ടായി അപ്പോൾ അതാണ് അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത് അല്ലെ അത് ഇപ്പൊ സാറ് ഒരു പോയിന്റ് കൃത്യമാണ് രഞ്ജിത്തിന്റെ അടുത്ത് രഞ്ജിത്ത് പുതിയ സംവിധാനമാണ് സാർ ഒരു സീനിയർ ആണ് ആ സാറിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോൾ രഞ്ജിത്ത് പറയണം അവിടെ ഒരു ഡീറ്റെയിൽസ് അത് വേണ്ട എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സാണ് സാറിന്റെ അല്ല അവിടെ അതല്ലേ കൗരി അതല്ല ഞാൻ എനിക്ക് മനസ്സിലായതാണ് അല്ല അത് അത് ഒരു സ്റ്റുഡന്റ് ആയിരിക്കാൻ പറ്റില്ലെങ്കിൽ സിനിമയിൽ നിങ്ങൾ പോകും തീർച്ചയായും നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം ഇപ്പൊരു ഡോക്ടർ ആണെങ്കിൽ പുതിയ രോഗങ്ങള് പുതിയ രോഗലക്ഷണങ്ങള് പുതിയ മരുന്നുകൾ പഠിത്തം നിർത്തിയ ആൾ പിന്നീട് ഡോക്ടറെ അല്ലാണ്ടാവും അപ്പം ഞാൻ കരുതുന്നത് ഞാൻ മരിക്കുന്നത് വരെ സംവിധായകൻ തന്നെയാണ് ഞാൻ ഒരു നടനാണെന്ന് ഞാൻ വിശ്വസിക്കേണ്ടില്ല ഞാനൊരു സംവിധായകൻ തന്നെയാണ് ആ സംവിധായകന് കിട്ടേണ്ട പാഠങ്ങൾ പല വഴികളിലൂടെ ഇന്നലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാർഗമാണ് അഭിനയിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയിക്കുമ്പോൾ മാത്രമേ എനിക്ക് റിലാക്സ്ഡ് ആയിട്ടൊരു സെറ്റിലിരിക്കാൻ പറ്റുള്ളു റിലാക്സ്ഡായിട്ട് എനിക്ക് മറ്റുള്ളവരെ നോക്കാൻ പറ്റുള്ളൂ മാറി മാറിയിരുന്നു എനിക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആക്ടിങ്ങിന് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് ഡയറക്ഷന് വേണ്ടി തന്നെയാണ് കൂടുതൽ കൂടുതൽ പഠിക്കാൻ കഴിയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ മറ്റൊരു സംവിധായകൻ്റെ സെറ്റിൽ എനിക്ക് ഇത്രയും നേരം ഇരിക്കാൻ പറ്റില്ല ഞാൻ എട്ടോ പത്തോ പത്തല്ല അതിലധികം ദിവസം പതിനഞ്ചോ ദിവസം ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതിലൊരു ആക്ടറായിട്ട് ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എനിക്കൊരിക്കലും അവിടെ പോയിട്ട് ഡയറക്ടർ അടുത്തല്ലേ മോണിറ്ററിന്റെ സൈഡിൽ എനിക്ക് ഇവരെ അഭിനയിക്കുന്നതിന്റെ മുമ്പിൽ പോയിട്ട് വായാലും എനിക്ക് നിൽക്കാൻ പറ്റില്ല ആ നിക്കാൻ പറ്റുന്നതിന് ഉള്ള അവകാശം എനിക്ക് തരുന്നത് ഞാനിതിൽ ഒരു ആക്ടറായിട്ട് ആയതുകൊണ്ടാണ് അപ്പൊ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട് വേറെ ഡയറക്ടേഴ്സ് ഡയറക്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട് അവിടെ പോലും എനിക്കൊരു ദിവസം പോയാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിൽ കൂടുതൽ സെറ്റിൽ ചിലവഴിക്കാൻ പറ്റില്ല കാരണം ഞാൻ അവിടെ വസന്ത ഇരിക്കുമ്പോൾ അവരെ അവരെ അസ്വസ്ഥരാകും കാരണം ആ ക്രിയേറ്റീവ് വർക്കിൻ്റെ ഭാഗമല്ല ഞാൻ അതേസമയം ഇതിൽ അവിടെ ഇരിക്കാം ഇവരെല്ലാവരും റിലാക്സ്ഡ് ആണ് കാരണം ഞാൻ അതിൻ്റെ അവരുടെ ക്രിയേറ്റീവ് വർക്കിൻ്റെ ഒരു ഒരു ടൂളാണ് ഒരു ഭാഗമാണ് അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ ആക്ടിങ്ങിന് എടുക്കുന്നത് ഒരു സെറ്റിലേക്കുള്ള കടന്നിരിക്കാനുള്ള ആ സെറ്റിൻ്റെ ഭാഗമാകാനുള്ള അവകാശമായിട്ടാണ് തീർച്ചയായിട്ടും കാണുന്നത് രഞ്ജിത്ത് ഈ പറഞ്ഞ സാറ് പറഞ്ഞില്ല ഡീറ്റെയിൽസ് ആയിട്ട് കൊറേ കാരണം ഇത് ക്ലോസ് വേണോ അല്ലെങ്കിൽ വൈഡ് വേണോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അല്ല അപ്പൊ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നടനുമാണ് നമ്മൾ എന്നും ഇഷ്ടപ്പെടുന്ന ഡയറക്ടറുമാണ് അവിടെ രഞ്ജിത്ത് പറയുവാണ് അതെല്ലാ ഡീറ്റെയിൽസ് മനസ്സിൽ എന്താണ് തോന്നുക സാറിന് അടുത്ത് അങ്ങനെ പറയണോ അങ്ങനെയൊക്കെ ഒരു ചഞ്ചാട്ടം ഉണ്ടാവും ഞാൻ രാവിലെ തന്നെ സ്ക്രിപ്റ്റ് സാറിന് അടുത്ത് കൊണ്ടുപോയി കാണിച്ചിട്ട് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ട ഒരു ഐഡിയ കിട്ടുമോ അങ്ങനെ ചെയ്യുന്നു അല്ല ഇത് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇനി ഒരു ഈ പറഞ്ഞ ഒരു കാര്യം ഉണ്ടാവും ഇയാൾ കുറെ പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഞാനൊരു ഷോട്ട് പറയുമ്പോൾ എന്ത് അത് ആദ്യത്തെ ദിവസം മാത്രമേ ഉള്ളൂ ആദ്യത്തെ ദിവസം രഞ്ജിത്തിന് തീർച്ചയായിട്ടും അതുണ്ടാവും അപ്പൊ അത് ക്ലിയർ ചെയ്തിട്ടുണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പം ആദ്യമേ തന്നെ ഞാൻ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തു രഞ്ജിത്തിൻ്റെ അടുത്ത് അവരുടെ ടീമിൻ്റെ അടുത്ത് ക്യാമറാമാൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഞാൻ സംവിധായകൻ ലാൽ ജോസ് എന്നുള്ള രീതിയിൽ എന്നെ കാണുക വേണ്ട ഇവിടെ എന്റെ ഫോക്കസ് അഭിനയിക്കുന്നതിലാണ് അതിൽ വേണ്ട കറക്ഷൻസും കാര്യങ്ങളും പറഞ്ഞു തരുക എന്നുള്ളതാണ് പിന്നെ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇത്രയും കാലം ചെയ്തിട്ടുള്ള ഒരു ജോലിയുടെ ജോലിയുടെ ഭാഗം കൂടി ഇതായത് കൊണ്ട് ചില സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം അപ്പൊ നിങ്ങൾ അസ്വസ്ഥരാവരുത് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് വേണോ ഇവിടെ ഇങ്ങനെ പറയണോ ഇത്രയും പറയണോ അല്ലെങ്കിൽ ഇതില് അയാളുടെ ഒരു റിയാക്ഷനും കൂടി വേണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത് ചിലത് സ്വീകരിച്ചിട്ടുണ്ട് ചിലത് അവർ അങ്ങനെ ചെയ്തോളാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഇപ്പൊ എന്റെ ക്യാരക്ടറിന് വളരെ ലെങ്തി ആയിട്ടുള്ള ഡയലോഗ്സൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഓർമിച്ച് വെച്ചിട്ട് ഡയലോഗ് പറയലാണ് നടൻ എന്നുള്ള നിലയിൽ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഡ വലിയ ഡയലോഗുകൾ ഓർത്തു വയ്ക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ സാധാരണ രീതിയിൽ എന്റെ സിനിമയിൽ എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങൾ അധികം മാറ്റാൻ അനുവദിക്കാത്ത ഒരാളുമാണ് ഈ ഗൗരവമുള്ള സീക്വൻസുകളിലൊന്നും ഹ്യൂമർ സീക്വൻസുകൾ നാച്ചുറലി ചെയ്യുമ്പോൾ മാറും അല്ലാത്തതിൽ ചില വാക്കുകളൊന്നും മാറ്റാൻ ഞാൻ സംഭവിക്കുന്നില്ല അപ്പം ആ ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് മാറ്റുമ്പോ ഉള്ളൊരു കുറ്റബോധം ഉണ്ട് മാറ്റേണ്ടി വരുമ്പോ അപ്പം ഞാൻ കൺസെൻ്റ് മേടിച്ചിട്ടുണ്ട് ഡയറക്ടറുടെയും റൈറ്ററുടെയൊക്കെ കൺസെൻറ് മേടിച്ചിട്ട് ഇതിങ്ങനെ ഇതേ ആശയമാണ് ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട് വാക്കുകളൊക്കെ മാറും അല്ലെങ്കിൽ സ്ട്രക്ചറിൽ ചെറിയ മാറ്റം ഉണ്ടാവും അങ്ങനെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കാൻ എന്നിട്ട് ഞാനത് പറഞ്ഞ് കേൾപ്പിക്കും ഇവ ഡയറക്ടർ മാത്രമല്ല അപ്പം ആക്ടേഴ്സ് അടക്കം എല്ലാവരും അല്ല ഇത് ഓക്കെയാണ് സാർ ഇത് ഓക്കെയാണെന്ന് പറയുമ്പോഴാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു ഫ്രീഡം അവർ തന്നിട്ടുണ്ട് അതും എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അല്ല ഇത്രയും ആയിട്ട് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല അതിനകത്ത് എനിക്ക് ആയിട്ട് കണ്ട് എന്റെ സിനിമയിൽ ഞാൻ ഇങ്ങനെ ഉള്ള ഡയലോഗുകൾ മാറ്റാൻ പോലും ഞാൻ അനുവദിക്കില്ല ഇതിൽ വന്നപ്പോൾ ഒരു ആക്ടർ എന്ന നിലയിൽ അത് മാറ്റാനുള്ള ഒരു അനുമതി വാങ്ങുന്നു എന്ന് വാങ്ങുന്ന അങ്ങനെ തുറന്നു പറയുന്നത് വളരെ ചുരുക്കമാണ് കേട്ടോ സാർ ഇന്റർവ്യൂസ് അതാണ് അതാണ് നേരായ വഴി അല്ലെ അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോഴാണ് നമുക്കൊരു വിജയം ഉണ്ടാവുക തീർച്ചയായിട്ടും ഒരു കുറെ പാഠങ്ങളാണ്

സാർ ഇത്രയും ഓപ്പൺ ആണ് ഇക്ക പറഞ്ഞ പോലെ ഒരാൾ ഇത് ഇത് മതിയോന്ന് ചോദിക്കുന്നത് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഈഗോ ഇല്ലാതെ അല്ലാതെ ഞാൻ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആണ് അതൊന്നും ഒരിക്കലും എവിടെയും കൺവേ ആവ ആവാത്തൊരു വഴിയിലാണ് സാർ എപ്പോഴും സാറിൻ്റെ ഒരു അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ സാറിന്റെ സംസാരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം നമുക്ക് ഷോർട്ട് എപ്പോഴാ എല്ലാരും ഇങ്ങനെ സാറുണ്ടെങ്കി അവിടെ ചുറ്റും എല്ലാരും എല്ലാ ആർട്ടിസ്റ്റ് പിന്നെ ഷോർട്ട് റെഡി ആവുമ്പോ ഇങ്ങനെ വലിച്ചോണ്ട് പോണം ഞങ്ങള് നല്ല കുറെ കാര്യങ്ങളുണ്ട് പണ്ടത്തെ ഇപ്പൊ എന്റെ കൊറേ ഫേവറേറ്റ് മൂവീസ് ഉണ്ടാവും ഞാൻ മീഷമാധവൻ പട്ടാളം അപ്പൊ അത് ആ അതിങ്ങനെടുത്തു ഇത് വിനീത് ആണെങ്കിൽ ഇതില് എന്റെ കൂടെ അഭിനയിച്ച വിനീത് വാസുദേവൻ ഭയങ്കര ഒരു വാചാലനാണ് അപ്പൊ പുള്ളിക്ക് നല്ല ഡീറ്റെയിൽസ് എല്ലാം ഓർമ്മയുണ്ട് അത് എടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോ ണല്ലേ ഭയങ്കര നന്നായി പാടും വിനീത് പുള്ളി ചാക്കൊക്കെ ചെയ്യുന്ന ആളാണ് വിനീത് ഞാൻ വിനീതിനൊക്കെ അടുത്ത് പരിചയപ്പെടുന്നത് ഈ സിനിമയിൽ വന്നിട്ടാണ് പത്തനം ദിനങ്ങളിലെ ഗിരീഷു ആയിട്ടുള്ള അയാളുടെ അദ്ദേഹത്തിന്റെ ഒരു അസോസിയേഷനും പോവാൻ പറഞ്ഞ പാടം എന്റെ സുഹൃത്ത് ഷബിൻ ബക്രാണ് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ അങ്ങനെയൊക്കെ കേട്ടറിവുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല വിനീതിനെ നേരിട്ട് വിനീത് സൂപ്പർ 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 സ്റ്ററിനെ അപ്പം

പുതിയൊരു ടീം ആയിരുന്നു ഇൻ ദ സെൻസ് ഞാൻ ഇതുവരെ ഇവർ ആരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ആ ഭയങ്കര ഭംഗിയായിരുന്നു ഞാൻ കാഞ്ഞങ്ങാട് നീലേശ്വരം ആ ഒരു പോഷ് ആ ഒരു കേരള ആ സ്ഥലമൊന്നും ഞാൻ കണ്ടിട്ടില്ല അതിനു മുമ്പ് അതിന്റെ അവിടത്തെ ഫുഡും അവിടത്തെ ഭാഷ ഐ തിങ്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഒരു സിനിമയ്ക്ക് നമ്മൾ ചേരുമ്പോൾ ആ സിനിമയിലൂടെ നമ്മൾ ചേർന്ന് പോവുകയാണ്

എൻജോയ് ചെയ്യും അത് പറയേണ്ടതാണ് സിനിമ എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ ഇതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്താ സിനിമയുടെ പേര് ഒരു ഭാരത സർക്കാർ അപ്പൊ തന്നെ ആളുകളുടെ മുഖത്ത് മുഖത്തൊരു ചിരിയുണ്ട് അതെന്താ അതെന്താന്ന് ഈ സിനിമയ്ക്കുള്ള കഥയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒറ്റ വാചകത്തിൽ നമുക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാചകങ്ങളിൽ വാക്യങ്ങളിൽ നമുക്ക് ഈ സിനിമയുടെ കഥ പറയാൻ പറ്റും അത് തന്നെയാണ് ഇതിന്റെ അപകടം അതെല്ലാണെങ്കിലും പാട്ടിലാണെങ്കിലും അവേ ടു മച്ച് എന്നുള്ള ഫീലിംഗ് ഉണ്ട് പെട്ടെന്ന് ഫുൾ പ്ലോട്ട് ഒന്ന് അല്ലാതെ ആ കഥയുടെയും ഈ പ്ലോട്ടിന്റെയും പ്രത്യേകതയാണ് വളരെ പെട്ടെന്ന് ഈ കഥ കേട്ടപ്പോ ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയത് അയ്യോ ഇതെന്താ ഞാൻ ആലോചിക്കാതിരുന്നെ ഇത് ഇതൊരു നല്ല സാധനം ഉള്ളത് എന്തുകൊണ്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി അതുപോലെ ഞാൻ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് നീ ഏതൊരു പടത്തിൽ അവനിക്കണ്ടെന്ന് കേട്ടില്ല സുധീഷിന്റെ പടത്തിൽ നീ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാനുണ്ട് അപ്പൊ എന്താണ് എന്താ സംഭവം രസം ഉണ്ടോ പേര് രസം ഉണ്ടല്ലോ എന്നൊക്കെ അവര് പറയുമ്പോ എനിക്ക് രണ്ട് വാചകത്തില് ഞാൻ ഈ സിനിമയുടെ കഥ പറയും അത് ആവശ്യൂ അത് കലകലുള്ളത് അങ്ങനെ എല്ലാ ഡയറക്ടേഴ്സും ഇപ്പൊ ഒരു പുതിയതെന്നോ പഴയതെന്നോ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും അതൊരു ഉഗ്രൻ ഒരു രസികൻ നോട്ടാണുണ്ട് അത് നന്നായി സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് സാധ്യതയുള്ള ഒരു സംഭവമാണ് എന്നാണ് എല്ലാവരും പറയുന്നത് ഹ്യൂമറും അതിൽ ആ രണ്ടു വരിൽ തന്നെ അതിലത്തെ ഹ്യൂമറും പിടി കിട്ടുന്നു അല്ല ഞാനിത് കണ്ട കൊറേ ആളുകളുണ്ട് ഞാൻ അവരുമായിട്ട് സംസാരിക്കുന്നു ഞാൻ എനിക്ക് കാണാനില്ല എന്റെ വർഷം ഞാൻ ഇല്ലായിരുന്നു എനിക്ക് കാണണമെന്നുണ്ട് റിലീസിന് മുമ്പ് കാണണമെന്ന് എനിക്ക് അത്രയും കണക്ഷനുള്ള ആളാണ് കണ്ടവരെന്നോട് പറഞ്ഞപ്പം എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവാണ് ഒത്തിരി കഥകൾ കേൾക്കണം ഒത്തിരി സിനിമ പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞാണ് ഇതിലെല്ലാം ഉണ്ട് ഈ കുറച്ച് കാലത്തിന് ശേഷം നിങ്ങൾ ഇതില് ആരാണ് പ്രധാന കഥാപാത്രം എന്നുള്ള ഒന്നൊരു വിഷയമല്ല എല്ലാ ആളുകൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഞാൻ ചെയ്യുന്ന ദാസേട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നാട്ടിൻപുറത്തെ ഒരാളാണ് ദാസേട്ടന് ഇതിലൊരു കൃത്യമായിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ഉണ്ട് ഗൗരി ചെയ്യുന്ന കഥാപാത്രത്തിന് അതുപോലെ ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു റിലേഷൻ ഉണ്ട് റിലേഷൻഷിപ്പ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓരോ ആളുകൾക്കും വിനീതിൻ്റെ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് സുബീഷിന് സുബീഷ് പതിനാറ് കൊല്ലത്ത് ഒരു ജീവിതം ഞാൻ കണ്ടിട്ടാണ് പല തരത്തിൽ ഒരാൾ എനിക്ക് എനിക്ക് സുബീഷ് ഒരു മാതൃകയായിട്ട് തോന്നിയിട്ടുണ്ട് ഒരാളുടെ ഒരു കോൺഫിഡൻസ് ലെവല് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ചെറിയ കോൺഫിഡൻസ് കുറവും ഒക്കെ ഉള്ള ഒരാളാണ് പേഴ്സണലി ഞാൻ അതിനെ ഓക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരാറുണ്ട് പലപ്പോഴും പക്ഷെ സുഭീഷിന്റെ ഒക്കെ ഒരു കോൺഫിഡൻസ് ലെവൽ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പതിനാറ് വർഷങ്ങൾ പുള്ളി ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു തന്നെ പതിനാറാം വർഷത്തിലെ അയാള് എന്താണോ വന്ന വർഷം ആഗ്രഹിച്ചത് അത് നേടുകയാണ് അപ്പൊ അതിന്റെ ആ ജേണിയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ഞാൻ ഉണ്ടെന്നുള്ളതിൽ എനിക്ക് ഏറ്റവും അഭിമാനവും സന്തോഷവും ഒക്കെ ഉള്ളത് ഒരാളുടെ ഒരു കരിയറിന്റെ യാത്രയിൽ അയാളുടെ ജീവിതത്തിന്റെ പതിനാറ് വർഷങ്ങളിൽ അയാളോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ സന്തോഷം ഈ സിനിമ വിജയിച്ചു കാണുക എന്നുള്ളത് ആണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ ഞാനും സുഭീഷ്ടം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് എനിക്കും ഈ പറഞ്ഞ പോലെ അത്ര ആത്മബന്ധം തുടക്കം എന്നുള്ള ഞാൻ കാണുന്ന ആളാണ് അപ്പൊ ഈ സിനിമ തീർക്കാനൊക്കെ പാടുപെട്ട അവസ്ഥകളൊക്കെ എനിക്കറിയാവുന്നതാണ് ആ പടം ഇനി തിയേറ്ററിൽ എത്തുമ്പോഴാണ് ആ ആദ്യത്തെ ദിവസം കഴിയുമ്പോഴാണ് സുഭീഷണമെന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ അത്രയും റിസ്കിലാണ് അവന്റെ ഓട്ടം എന്ന് എനിക്ക് പേഴ്സണലി അടുപ്പം കൊണ്ട് ഞാൻ പറയുന്നത് പറയുന്നതാണ് അല്ലെങ്കിൽ സാറ് വന്നിരിക്കുവോ ഞാൻ രാവിലെ ഇന്ന് അഞ്ചു മണിക്ക് എത്തിയിട്ടുള്ളൂ ഒരു 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 മാസം നീണ്ടു നിന്ന് ഒരു വലിയ യാത്ര കഴിഞ്ഞിട്ട് രാവിലെ അഞ്ചു മണിക്ക് ഞാൻ വന്നിട്ട് വന്നിട്ടേ ഉള്ളൂ പക്ഷെ ഞാൻ വരേണ്ടതാണെന്ന് എനിക്കറിയാം കാരണം ഇതൊരു ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെ സാറ് കാണിക്കുന്ന ഈ ഉള്ള ആക്ടേഴ്സ് ഒക്കെ കാണിച്ചാൽ സിനിമയുടെ പ്രൊമോഷൻ കുറവും വരില്ല അല്ലല്ല അത് ഓരോ സിനിമയ്ക്കും അത് അർഹിക്കുന്ന ഒരു വിധിയുണ്ട് ആ വിധിയിലേക്ക് തന്നെയാണ് ഇത് പോവുക ആ വിധിയിലേക്ക് തന്നെയാണ് ചെല്ലേണ്ടത് നമ്മൾ നമ്മളുടെ കാര്യ നമ്മളുടെ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അതിന്റെ കൂടെ നിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള ആ സിനിമയുടെ ജാതകം ആദ്യം അത് സിനിമയാക്കപ്പെടാൻ തീരുമാനിക്കുന്ന മൊമെന്റിൽ അതിന്റെ ഒരു ജാതകം കുറിക്കപ്പെടുന്നുണ്ട് അപ്പൊ അത് അതുപോലെ തന്നെ സംഭവിക്കും ഇതിന്റെ നല്ല ജാതകമാണ് എനിക്ക് ഉറപ്പാണ് തീർച്ചയായിട്ടും സാറിനെ നമുക്ക് പൊന്നാകട്ടെ സാറ് പറഞ്ഞൊന്നും ഇങ്ങനെ വേണം ഒരു ഡയറക്ടർ എന്ന അപ്പുറം ആക്ടറും പ്രൊഡ്യൂസറും എല്ലാ മേഖലയും കൈവച്ച ആളാണ് പറയുന്നത് എന്തൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ് അത് തന്നെ സുബീഷ് ഒരു പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കായിരുന്നു സുബീഷന്റെ ഒരു എനർജി ഭയങ്കര കണ്ടീജിയസാന്ന് വെച്ചാല് നമുക്ക് പെട്ടെന്ന് റൂമ് വന്ന് എന്തെങ്കിലുമൊക്കെ പറയും അപ്പൊ എല്ലാവർക്കും ഒക്കെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ സുബീഷേട്ടനുണ്ട് പലപ്പോഴും ചില ആസ്പെക്ട്സിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പോലും സുബീഷേട്ടൻ പുള്ളി പുള്ളിക്ക് പറ്റിയ എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് കൊടുക്കാറുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു സുഭീഷ് ഷേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം ഒരു ഒരിക്കലും ഈ ഒരു പാക്കേജില് ഇത്രയും ഒന്നര വർഷമായിട്ട് ഈ കഥ എല്ലാം തുടങ്ങുന്നു പക്ഷെ ഈയൊരു ടൈം ലൈൻ ഞങ്ങൾക്ക് കീപ് ചെയ്യാൻ പറ്റിയത് തീർച്ചയായിട്ടും വലിയ കാരണമാണ് ഈ മുഖം സുഭീഷിന്റെ അല്ല ഓരോ ആക്ടർക്കും അയാളുടെ ഒരു സ്പേസ് സിനിമയിൽ സുഭീഷിന് ഒരു സ്പേസ് ഉണ്ട് സ്പേസിലേക്ക് ഇപ്പൊ വന്നു ചേർന്നിരിക്കണം ഇതിന്റെ തുടർച്ചയായിട്ട് സുഭീഷിന് സുഭീഷിന്റെ പാറ്റേണിൽ കുറെ സിനിമകൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് അയാള് വെച്ച് സിനിമകൾ ചെയ്യാൻ അല്ല അല്ലെങ്കിൽ അയാളെ പ്രധാന റോളിൽ കാസ്റ്റ് ചെയ്തുകൊണ്ടുള്ള സിനിമകൾ മലയാളത്തിൽ സംഭവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണം രഞ്ജിത് വലിയ ഭാഗ്യമാണ് കേട്ടോ ഒരു ആദ്യ സംവിധാനങ്ങൾ വലിയ ഭാഗ്യമാണ് അത്രയും നല്ല ആർട്ടിസ്റ്റുകൾ സിനിമയിലുണ്ട് അതൊരു വലിയ ഭാഗ്യമല്ല അത് എങ്ങനെ ഒത്തു എന്നുള്ള പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ അല്ല ബന്ധങ്ങളുണ്ടല്ലോ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അതും കൂടെ ഇതിനകത്തൊരു മുതൽ മുടക്ക് പോലെ വന്നില്ലേ നമുക്ക് ഒന്ന് ഒന്ന് കൺഫേം ചെയ്തെടുക്കാൻ വേണ്ടി ഗുണമായില്ലേ എക്സ്പീരിയൻസ് അതെ അതെ പക്ഷെ അസോസിയേറ്റ് ഇങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ പോയി ചെയ്തിട്ടുള്ള എനിക്കൊരു ആ സമയത്ത് ഇതൊന്നും അല്ല നമ്മൾ അഞ്ചുമിനിറ്റ് വൈകിട്ടൊന്നും മൂത്ര വയ്ക്കാൻ പേടിപ്പിച്ചു വെച്ചോടാടാ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോളിമെന്ന ആൾക്കുമ്പോഴാണ് ഞാൻ ഇന്റർവ്യൂ വേറെ ഡയറക്ഷൻ വേറെ അല്ല ഈ പറഞ്ഞ പോലെ വലിയൊരു ഭാഗ്യവാന് തന്നെയാട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ചതും ഇത്രയും വലിയ ഒരു സംഘം ആൾക്കാരുണ്ട് ഷെല്ലീനൊക്കെ എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയുന്നതാണ് ഷെല്ലിയുടെ ഒക്കെ ഉഗ്രൻ ക്യാരക്ടറാണ് ഈ സിനിമയിൽ നല്ല രസമായിട്ട് അവർ പെർഫോം ചെയ്യുന്നത് അവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഒരു ഒരു ആക്ടറെ നമ്മൾ സംവിധാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ആക്ടറെ നമുക്ക് ഭയങ്കര ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് മനസ്സിലാവുക നമ്മൾ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴാണ് അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു റിയാക്ഷൻ പ്രശ്നമായാൽ അല്ലെങ്കിൽ അയാളത്ര സീരിയസ് അല്ലാതെ അപ്രോച്ചുള്ള ഒരാളായാൽ നമ്മളെ പോലുള്ള പുതിയ കുടുങ്ങി പോകും കാരണം നമ്മൾ അവരിൽ നിന്ന് അവരെ പ്ലഗ് ചെയ്തിട്ട് ഒരു എനർജി നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട് അവർ അവർ ചെയ്യുന്നത് കൊണ്ട് അവരെ മുഖത്ത് നോക്കുമ്പോൾ അറിയാതെ നമ്മളുടെ മുഖവും മാറുന്നുണ്ട് അപ്പം അത് ഷെല്ലിയുടെ കൂടെ കുറെ സീനുകളിൽ ഞാൻ ഒരുമിച്ച് ഞങ്ങൾ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ശരിക്കും മനസ്സിലായത് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നന്നായി പെർഫോം ചെയ്യുമ്പോൾ അത് നമ്മളുടെ പണി എളുപ്പമാവുന്നുണ്ട് നമ്മളറിയാതെ നമ്മൾ ബിഹേവ് ചെയ്തു പോവും അവരോട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് അറിയാതെ എക്സ്പ്രഷൻസ് ഉണ്ടാവും എൻ്റെ സ്റ്റോൺ ഫേസ് ആണ് എൻ്റെ മുഖത്ത് വരെ ചില ഭാവങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു പെർഫോമൻസ് ആണ് അതുപോലെ ഓരോ ആൾക്കാർ ഇതിൽ അജു വർഗീസ് ഉണ്ട് ജാഫർ ഇഡിക്കി ഉണ്ട് കുറേ മിടുക്കന്മാരായിട്ടുള്ള ആക്ടേഴ്സ് ഇതിലുണ്ട് എല്ലാം കൂടി ഇതൊരു നല്ല പാക്കേജായിരിക്കും തീർച്ചയായിട്ടും സാറേ ഇപ്പം ഒരു നിർമ്മാതാവും കൂടിയാണ് സമരങ്ങളൊക്കെ വരുവാണ് അല്ലേ സാറഞ്ഞ് കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പം തിയേറ്റർ ഉടമകൾ ഞാനങ് ഞാൻ അന്റാർട്ടിക്കയിലായാലും അതായത് എന്തേ ഒഴിവാൻ വേണ്ടിയല്ല സമരപ്രഖ്യാപനം നടന്നിരിക്കുന്നു തിയേറ്റർ ഉടമകൾ പ്രഖ്യാപനം നടക്കുന്നു വലിയ രീതിയിലേക്ക് അത് ഒരു യുദ്ധം പോലെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കഴിഞ്ഞത് നിർമ്മാതാവെന്ന നിലയിൽ നിർമ്മാതാക്കൾ പറയുന്ന രണ്ട് ഡിമാൻഡുകളാണ് പറയുന്നത് ഒന്ന് കണ്ടന്റ് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് നമ്മുടെ പ്രൊജക്ട് ഓടിക്കണം അപ്പോൾ ഒരു നിർമ്മാവിനെ സംബന്ധിച്ചിടത്തോളം അയ്യായിരം രൂപയ്ക്ക് അൺലിമിറ്റഡ് സിനിമ ഓടിക്കാൻ പറ്റുന്നു ഇ എഫ് ഒക്കെ ആണെങ്കിൽ പന്തിരായിരം രൂപ വരുന്നു ഒരു വൺ വീക്കിന് വേണ്ടി ആ ഒരു പ്രശ്നമാണ് ഇപ്പം നിലനിൽക്കുന്നത് അതിനാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ സാറെ എങ്ങനെയാണ് കാണുന്നു അല്ല ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഞാനൊരു ഒന്നൊന്നര മാസമായിട്ട് അന്റാർട്ടിക്കൂ ഇതിലായിരുന്നു ടൂറിലായിരുന്നു അന്റാർട്ടിക്കയിലേക്കുള്ള ഒരു ക്രൂസിലായിരുന്നു ഇന്ന് രാവിലെ അഞ്ചു മണിക്കാണ് എത്തിയത് അപ്പോ ഈ വാട്സപ്പോ മറ്റു സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത സ്ഥലമാണെന്ന് അറിയാമല്ലോ അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു അപ്പൊ എനിക്കിതിന് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്ന എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു അഭിപ്രായം പറയാൻ എനിക്ക് എനിക്കറിയാത്തോണ്ട് സത്യസന്ധമായിട്ട് അറിയാത്തോണ്ടാണ് അറിയുന്ന കാര്യങ്ങൾ പറയുന്നതിൽ ഒരു മടിയും ഒരു സമര പ്രഖ്യാപനം സമരം സമരങ്ങള് ഇനി മലയാള സിനിമ താങ്ങില്ല എന്ന് തന്നെയാണ് ഞാൻ വിളിച്ചത് മലയാള സിനിമയിൽ ഇപ്പൊ ഒരു മൂന്നാല് സിനിമകൾ നന്നായി ഓടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ആളുകൾ തിയേറ്ററിലേക്ക് വരുന്ന ഒരു സ്വഭാവം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും പണി മുടക്കിയിട്ടുള്ള തിയേറ്റർ അടച്ചിട്ടിട്ടുള്ള ഒരു ഇത് തിയേറ്റർ പുതിയ എടുക്കുന്നില്ല എടുക്കുന്നില്ല നമ്മുടെ പ്രതിസന്ധിയിലേക്ക് റിലീസ് അല്ല അതാണ് ഇത് സ്വന്തം സ്വന്തം നിലനിൽപ്പിനെ അപകടമാക്കുന്നതാണ് അത് ഞാൻ എല്ലാ കാലത്തും എന്താവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നല്ലാതെ സിനിമ ഒരു അത്യാവശ്യമുള്ള സാധനമൊന്നുമല്ല ജനങ്ങൾക്ക് അരി പോലെ പോലെ വസ്ത്രം പോലെ ചികിത്സ പോലെ യാതൊരു ആവശ്യമില്ല സിനിമ സിനിമ എന്ന് പറയുന്നത് അവന്റെ അടുത്ത വിഷയമാണ് അവന്റെ ഭക്ഷണവും വസ്ത്രവും ആരോഗ്യ പരിപാലനവും കഴിഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് വിനോദം എന്ന് പറയുന്നത് ഒരു ബോണസ് ആ അത് അവിടെ ഉണ്ടെങ്കിൽ കൊള്ളാം അവൻ വരും അവൻ അവനാവശ്യം അവൻ സമയം ഇതെല്ലാം കഴിഞ്ഞ് ബാക്കി പൈസ ഉണ്ടെങ്കിൽ വരും അങ്ങനെയുള്ള ഒരു സാധനത്തിൽ നമുക്ക് കൂടുതൽ ഡിമാൻഡിങ് ആവാൻ പറ്റില്ല സമരം നമ്മളുടെ മാർഗം ആവാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സിനിമ എല്ലാം സിനിമ കൊണ്ട് ഉപജീവിക്കുന്ന ആൾക്കാരാണ് നിർമ്മാതാവായാലും തിയേറ്റർ നടനായാലും ടെക്നീഷ്യനായാലും അപ്പോൾ ഇവരാരോടാണ് സമരം ചെയ്യുന്നത് ഇത് വലിയ അത്യാവശ്യമില്ലാത്ത ഇല്ലാത്ത സമരം ചെയ്യുന്നത് നമ്മളുടെ നിലനിൽപ്പിനുള്ള കാര്യമാണ് പരസ്പരം കൂടി ആലോചിച്ച് പരിഹാരം ഉണ്ടാക്കുക എന്നല്ലാതെ സമരം പരി സിനിമയ്ക്ക് പറ്റിയ അതായത് തിയേറ്ററിൽ സിനിമ മുടക്കുന്ന ഒരു പരിപാടിയും സിനിമയ്ക്ക് പറ്റിയ ആരോഗ്യകരമായിട്ടുള്ള കാര്യമല്ല അതിൻ്റെ കാരണം എന്തായാലും ആ കൃത്യമായ ഒരു മറുപടി തന്നെയാണ് സമരം ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരു കാരണങ്ങൾ എന്തായാലും ഒരു സമരം സമരമൊന്നും ഒരു പരിഹാരമല്ല ഏറ്റവും അവസാനമാണ് വിനോദമെന്ന് തിരഞ്ഞെടുത്ത ആളുകൾ പോകുന്നത് വെല്ലുവിളിക്കുന്ന പൊതുജനത്തെയാണ് പ്രേക്ഷകരെയാണ് ആ സിനിമ അതുകൊണ്ട് ഉണ്ടാകുന്ന അപകടം അത് തന്നെയാണ് അടുത്ത ഒക്കെ മറുപടി അടുത്തത് ഞാനൊരു നോവലാണ് ഒരു മലയാളം നോവല് ഇപ്പം റിലീസായിട്ടൊരു വർഷത്തോളമായ ഒരു നോവലാണ് അതാണ് സിനിമയാക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊരു വലിയ പ്രോജക്റ്റ് ആണ് ഒരു മലയാളം കന്നഡ പ്രോജക്റ്റ് ആണ് അത് അതിൻ്റെ കഥ നടക്കുന്നത് അങ്ങനെയാണ് കർണാടകയുടെയും കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള വനപ്രദേശങ്ങളിൽ നടക്കുന്ന ഒരു നയൻറ്റീൻ സിക്സ്റ്റി സിക്സ്റ്റി സിക്സ് തൊട്ടിട്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ വരെയുള്ള കാലഘട്ടത്തിൽ നടക്കുന്ന മൂന്ന് തലമുറകളുടെ കഥ പറയുന്ന ഒരു വലിയ സിനിമയാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ജോണറിലുള്ള സിനിമയാണ് ഒരു ആക്ഷൻ വൈൽഡ് വെസ്റ്റ് സിനിമകളുടെയൊക്കെ ഒരു സ്വഭാവമുള്ളൊരു ഒരു സിനിമയാണ് അതാണ് അടുത്ത അടുത്ത് അത് അതിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കിടക്കുന്നേ ഉള്ളൂ എഴുത്ത് കഴിയാറായിട്ടേ ഉള്ളൂ അത് സിനിമ വേർഷൻ എന്ന് പറഞ്ഞാൽ നോവലൊരു ഇത്തിരി ബൃഹത്തായിട്ടുള്ള നോവലാണ് അപ്പോൾ അതിനൊരു സിനിമയിലേക്ക് ഒതുക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട് പിന്നെ അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് കന്നഡ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കന്നഡ പ്രൊഡ്യൂസറും മലയാളം പ്രൊഡ്യൂസറും അത് അപ്രൂവ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കാസ്റ്റിംഗ് രണ്ട് ഭാഷകളിൽ നിന്നുള്ള ആക്ടേഴ്സ് വേണം അപ്പോൾ വലിയൊരു പ്രൊജക്റ്റാണ് വലിയ പ്രൊജക്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് ഇപ്പൊ ഇതിലൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത് അതാണ് അടുത്ത ഒരു സാറിന് എപ്പോഴെങ്കിലും സാറിൽ സാറിലൂടെ വന്ന ഒത്തിരി ആളുകളുണ്ട് അവർ പിന്നീട് സാറിലേക്ക് അടുക്കുന്നില്ല അല്ലെങ്കിൽ സാറിന് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ സാറിന് ഇഷ്ടപ്പെടുന്നവരാണ് അങ്ങനെ എന്തെങ്കിലും തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് സാറിന് അങ്ങനെ ഒന്നുമില്ല അല്ല ഒന്നാമത് നം ഈ സിനിമ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരാളെ അവിടെ രക്ഷിച്ചേക്കാമെന്നോ അല്ലെങ്കിൽ ഒരാളെ സഹായിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല എൻ്റെ സിനിമയിൽ ഒരു പുതിയയാൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ക്യാരക്ടറിന് പറ്റിയ ആൾ അയാളാണെന്നുള്ളത് കൊണ്ട് ഞാൻ അയാളെ സമീപിച്ചു എന്നുള്ളതാണ് ആ സിനിമ കഴിഞ്ഞതോട് കൂടിയിട്ട് ആ ആ ബന്ധം കഴിഞ്ഞു ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അയാളെ ഹയർ നല്ലതാണ് അതിനിടയിൽ ഒരു വ്യക്തിബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബന്ധം നിലനിൽക്കും അല്ലെങ്കിലും ഒരു പ്രൊഫഷണൽ ബന്ധം നിലനിൽക്കും അത്രേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ സിനിമയിലൂടെ വന്നതുകൊണ്ട് അയാൾ ജീവിതകാലം മുഴുവൻ എൻ്റെ അടിമയാണെന്നോ അല്ലെങ്കിൽ അയാൾ എപ്പോഴും എന്നെ സഹായിച്ചുകൊണ്ടിരിക്കണം എന്നൊന്നൊരു അർത്ഥം അല്ലേ അങ്ങനത്തെ എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ യാതൊരു ഭാരങ്ങളും ചോക്കേണ്ടി വന്നിട്ടില്ല നമ്മൾ അങ്ങനെ നോക്കുന്നേ ഇല്ല ഇല്ല ഞാൻ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് അതിനപ്പുറത്തുള്ള പേഴ്സണൽ ബന്ധങ്ങളുള്ള ആളുമാണ് പേഴ്സണൽ ബന്ധവും പ്രൊഫഷണൽ ബന്ധവുമായിട്ട് ഞാൻ ഒരിക്കലും കണക്ട് ചെയ്തിട്ടില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇവര് ഞാൻ കൊണ്ടുവന്ന ഒരാള് വലിയൊരു നിലയിലെത്തിയപ്പോൾ അതെ എന്നെ അങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല ചിന്തിച്ചിട്ടുമില്ല എപ്പോഴും നല്ലത് അല്ല അത് ശരിയല്ലല്ലോ അങ്ങനെ ഒരു ചിന്തക്കെയല്ല

പിന്നെ തമിഴിൽ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഞാനും ആദിത്യ ഭാസ്കർ നയൻറ്റി സിക്സിലെ ഞങ്ങൾ പിന്നെയും പേരാവുന്നുണ്ട് അതെ റീയുണൈറ്റഡ് അതൊരു ആൻതോളജിയാണ് ഒരു ഹൈപ്പർ ലിങ്ക് പോലെ പക്ഷെ തിയേറ്ററിക്കലി റിലീസ് ചെയ്യാണ് മാർച്ച് എട്ടാം തീയതി ആയിരിക്കും മിക്കവാറും അത് നെറ്റ്ഫ്ലിക്സിലും റിലീസ് ഉണ്ട് പിന്നെ തമിഴ് വിഘ്നേശിവൻ്റെ അടുത്ത പ്രോജക്റ്റിലും ഞാനുണ്ട് ലവ് ടുഡേയിലെ പ്രദീപ് രംഗനാഥൻ്റെ കൂടെ കൃതി ഷെട്ടി അതൊരു വലിയ പ്രോജക്റ്റാണ് ഇതൊക്കെയാണ് മലയാളത്തിലും തമിഴിലും അല്ല അങ്ങനെ എല്ലാ സിനിമകളും നിറഞ്ഞേക്കട്ടെ ഗൗരി ഗൗരി ഒരു നാട്ടുകാരിയാണ് ഞങ്ങളൊക്കെ മൈക്കുമാണ് നാട്ടും പുറത്തുകാരിയാണ് ഏഹ് അപ്പൊ മലയാളികൾക്ക് എന്നും ഇഷ്ടമുള്ള ഒരാളാണ് ഗൗരി മലയാളത്തിൽ നിറഞ്ഞേക്കാം അതോടൊപ്പം മറ്റു ഭാഷകളിലും അഭിനയിക്കാം മലയാളം മറക്കാതെ മറ്റു ഭാഷ തിരിച്ച് മലയാളത്തിലേക്ക് രണ്ട് സൈഡിലും ആൾക്കാർക്ക് മടുക്കില്ല ാണ് ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ ഒന്നും കാണാനില്ല സാറ് പറയുന്ന പലതും എന്ത് ശരിയാണ് ഹി സോ സിംപിൾ ആസ് എ പേഴ്സൺ ഇതാണ് ഇങ്ങനെ വേണം എന്നുള്ളൊരു ഇപ്പൊ വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഇറ്റ്സ് നോൺ ടു ഹാവ് നോൺ ഹിം ഇതുപോലത്തെ ഒരു പേഴ്സണാലിറ്റിയെ എനിക്ക് ഇത്രയും സംസാരിക്കാനും പറ്റി അറിയാൻ പറ്റി അതന്നൊരു വലിയ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണം എന്നും ആ ബന്ധങ്ങൾ അങ്ങനെ തുടർന്നു പോകട്ടെ എന്തായാലും സംവിധാനം എന്തോലും ചോദിച്ചാലും പകുതി തലവേൽക്കുന്നു കുടുക്കുകളെന്നോ പകുതി ഈ പടം കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ട് ഇതാണ് എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അടുത്ത് പറയാനുള്ളൂ അല്ലെങ്കിൽ എനിക്കതെല്ലാം പറയാൻ പറ്റുള്ളൂ അത് ചോദിച്ചാലും എങ്ങനെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു വെച്ചാൽ എന്താ പകുതി എന്ന് പറഞ്ഞു പഠിച്ചു വെച്ചോക്കാണ് അല്ല ഇക്ക എന്തെങ്കിലും എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ള ഈ സിനിമ എല്ലാ ആൾക്കാരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഏർ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം ഇതൊരു എന്റർടൈനർ സിനിമയാണെങ്കിലും വെറും ഒരു അല്ല ഞാൻ പറഞ്ഞു അതാണ് കഥാണ് അതാണ് സാറേ അതാണ് ഈ പറഞ്ഞതുപോലെ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട സിനിമയാണ് നമ്മൾ കേട്ടതും കണ്ടതും ഒന്നുമല്ല ഈ സിനിമയ്ക്ക് ഉള്ളിൽ കുറേ കഥാപാത്രങ്ങൾ നേരത്തെ ഒരു ചെയ്യുന്ന ആശാവർക്കറിന്റെ വേഷമാണ് എന്ന് പറയുമ്പോൾ ആശാവർക്കറിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഈ കഥയിലൂടെ ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ പറ്റും ലാൽ മീഡിയയിൽ നിന്നും സിനിമ കണ്ടിറങ്ങിയ അവർ പറയുന്ന ഓരോ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ വാക്കുകൾ ഫലം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സിനിമ സൂപ്പർ ഹിറ്റായിട്ട് സാറേ ഒരു നടൻ എന്ന നിലയിൽ ഈ സിനിമയിലൂടെ നല്ലൊരു ആക്ടറായിട്ട് മാറട്ടെ എന്ന് ഞാൻ ജോസ് സാറിനോട് പറഞ്ഞു എനിക്ക് പറയാനുള്ള യോഗ്യനാണോ യോഗ്യനാണോന്ന് എനിക്കറിയില്ല സന്തോഷം കേൾക്കാൻ വളരെ ആഗ്രഹിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ നടക്കത്തെ മൂന്ന് പേർക്കും ഒത്തിരി സന്തോഷം സിനിമ സൂപ്പർ ഹിറ്റായിട്ട് എന്റെ ഇരുപത്തി അഞ്ചാമത്തെ അമ്പതാം ദിവസം ആഘോഷിക്കുള്ള ഭാഗ്യവും നമുക്ക് ജഗദീഷ് ചന്ദ്രട്ടെ താങ്ക്